നമ്മളോടൊപ്പം ഒരു അതിഥി ഇപ്പോൾ ഈ സമയത്ത് ചേരുന്നുണ്ട്. ഞാൻ ഈ പറയുന്നതിനോടൊപ്പം തന്നെ കുറച്ചുകൂടി ആധികാരികമായി ഈ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ പി ബി നൂഹ് ആണ്. ഗുഡ് മോർണിംഗ് ശ്രീ പി ബി നൂഹ്. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ സൈക്ലോൺ വരുന്നതിന് മുന്നോടിയായിട്ട് ശ്രീ പി ബി നൂഹിൻ്റെ ഒരു വാചകം ഞാൻ ഓർക്കുകയായിരുന്നു. ഒരു സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ അതുകൂടിയേ ഉള്ളൂ പത്തനംതിട്ടക്കാർ പരിചയപ്പെടാനെന്ന്. കാരണം ബാക്കിയെല്ലാം നമ്മൾ പത്തനംതിട്ട ജില്ലക്കാർ കവർ ചെയ്താണ്. ബാക്കിയെല്ലാം പത്തനംതിട്ട ജില്ല ഈ ദുരന്തങ്ങളൊക്കെ കവർ ചെയ്യുന്ന സമയത്തും ജില്ലയ്ക്ക് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് താങ്കൾ. അതുകൊണ്ടാണ് ഇന്ന് നമസ്തേ കേരളത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന വോട്ടർമാരുടെ ചില സംശയങ്ങൾക്ക് മറുപടി നൽകാൻ വേണ്ടി താങ്കളെ ഞാൻ അതിഥിയായി ക്ഷണിച്ചത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, പോളിംഗ് ഉദ്യോഗസ്ഥർ ഈ ബൂത്തിൽ ഇപ്പോൾ പറഞ്ഞു ജനലും കതകും തുറന്നിടണം, സാനിറ്റൈസർ അതേപോലെ തന്നെ സാമൂഹ്യ അകലം പാലിച്ച് ഈ പോളിംഗ് ഏജൻറ്റുമാരിക്കണം. അപ്പോൾ ഈ കാര്യത്തിൽ വേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ പോളിംഗ് ഏജൻറ്റന്മാരും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സഹകരണവും അതവിടെ നടക്കുന്നു എന്ന് ഉറപ്പാക്കലുമാണ്. അതിനുള്ള സൗകര്യങ്ങൾ അല്ല അതിനുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? നോക്കൂ, നമുക്ക് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ചരിത്രത്തിലെ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് 2020 LSGD തിരഞ്ഞെടുപ്പ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം, കഴിഞ്ഞ ഏകദേശം 10 മാസമായിട്ട് നമ്മൾ കോവിഡിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം കോവിഡിനെക്കുറിച്ച് ഇതിലും കൂടുതൽ അവയർനെസ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഇനി ക്രിയേറ്റ് ചെയ്യാനില്ല. എല്ലാ ജനങ്ങളും കോവിഡിനെക്കുറിച്ച് കൃത്യമായിട്ട് അവയറാണ്. അറ്റ് ദി സെയിം ടൈം കുറച്ചു പേർക്കെങ്കിലുമുള്ള ഒരു സംശയം, നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കിക്കൂടെയിരുന്നു? തീർച്ചയായിട്ടും ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇന്ത്യ നിലനിൽക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനും കഴിയില്ല. അപ്പോൾ പിന്നെ നമുക്കുള്ള ഓപ്ഷൻ ഈ കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് തന്നിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്നാണ്. ആ നടപടിക്രമങ്ങളാണ് നമ്മളിപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഒരു ബൂത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും, ഫസ്റ്റ് ഓഫ് ഓൾ സേ, ഒരു ബൂത്തിൽ ഓൺ ആൻ ആവറേജ് 1000 വോട്ടേഴ്സ് ഉണ്ടാകും. അതിലൊരു 70-80% വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഏകദേശം 700-800 വോട്ടേഴ്സ് ആ ഒരു ബൂത്തിൽ വന്നു പോകും. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ഒഫീഷ്യൽസ് പോസിറ്റീവ് ആകാൻ പാടില്ല, ഒഫീഷ്യൽസിലൂടെ വരുന്ന മറ്റ് വോട്ടേഴ്സും പോസിറ്റീവ് ആകാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ അഡീഷണൽ എക്വിപ്മെൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് മാസ്ക്, N95 മാസ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആകെ എന്ന് ഇവിടെ സൂചിപ്പിച്ചു 6 പേരാണുള്ളത്. 18 N95 മാസ്ക് ഓരോ ബൂത്തുകളിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ള ഫേസ് ഷീൽഡ് കൊടുത്തിട്ടുണ്ട്, ഗ്ലൗസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 7 ലിറ്ററോളം നമ്മൾ സാനിറ്റൈസർ ഓരോ ബൂത്തുകൾക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ ഇരിക്കുന്ന എല്ലാവരും 24 hours അവിടെ ഇരിക്കുന്ന ഫുൾ ടൈം, 24 hours അല്ല, അവിടെ ഇരിക്കുന്ന ഫുൾ ടൈമും കൃത്യമായിട്ട് മാസ്ക് ധരിച്ച്, കൃത്യമായിട്ട് അതിൻ്റെ മുകളിൽ ഫേസ് ഷീൽഡ് ധരിച്ച്, കൃത്യമായിട്ട് ഗ്ലൗസ് ധരിച്ച്, സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നമ്പർ 1. നമ്പർ 2, ഈ വരുന്ന ആളുകളുമായിട്ട് എങ്ങനെ ഡീല് ചെയ്യണം? നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒത്തിരി ആളുകൾ, ചെറിയൊരു പങ്കാണെങ്കിൽ ഇപ്പോഴും മാസ്ക് ഉപയോഗിക്കുന്നത് കൃത്യമായിട്ടല്ല. പലരുടെയും മൂക്ക് വെളിയിലായിട്ടാണ് ഉണ്ടാവുക, ചിലരുടെ വായു വെളിയിലായിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ മാസ്ക് ധരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതൊന്നും അല്ലാതെ ഏറ്റവും പെർഫെക്റ്റായിട്ട് മാസ്ക് എങ്ങനെ ധരിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് ട്രെയിൻഡ് ആയിട്ടാണ് ഉദ്യോഗസ്ഥർ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ പോസിറ്റീവ് ആകുന്നതോ അവരിലൂടെ പോസിറ്റീവ് ആകാനോ ഉള്ള സാധ്യത വളരെ കുറവാണ്. തീർച്ചയായിട്ടും ശ്രീ പി ബി നൂഹ്, നമ്മൾ നേരത്തെ വിശദീകരിച്ച് വന്നതിനോടനുബന്ധമായിട്ട് പോളിംഗ് ബൂത്തിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളോട് ഞങ്ങൾ ഈ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ ഒന്ന് പ്രേക്ഷകരോട് പറയുന്നു. അതിനുശേഷം താങ്കളിലേക്ക് ഞാൻ ഒരിക്കൽ വീണ്ടും വരാം. ഇനി പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശ്രീ പി ബി നൂഹ് വിശദീകരിച്ചു, ഇത്തവണ നമ്മൾ പോളിംഗ് ബൂത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്നത് ഫേസ് ഷീൽഡും മാസ്കും ഗ്ലൗവും ധരിച്ച ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ആയിരിക്കും. പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, പോളിംഗ് ബൂത്തിൽ കടന്നാൽ ആദ്യം കിട്ടുക സാനിറ്റൈസറാണ്. ആ സാനിറ്റൈസർ ഇരു കൈകളും ശുദ്ധമാക്കുന്നതിന് വേണ്ടി നൽകും. ഒന്നാം പോളിംഗ് ഓഫീസർ ഈ ചെല്ലുന്ന ആളിൻ്റെ തിരിച്ചറിയൽ കാർഡും വിവരങ്ങളും പരിശോധിക്കും. ഏതൊക്കെ രേഖകൾ കയ്യിൽ കരുതണം, ഏതാണ് തിരിച്ചറിയൽ രേഖകൾ അംഗീകരിച്ചിട്ടുള്ളതെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അതാദ്യം പരിശോധിക്കുന്നു. പോളിംഗ് ഓഫീസറോ ഏജൻറ്റന്മാരോ ആവശ്യപ്പെട്ടാൽ, ഒരാളെ തിരിച്ചറിയുന്നത് സംബന്ധിച്ചൊരു തർക്കമുണ്ടായാൽ, സ്ഥാനാർത്ഥിയുടെ ഏജൻറ്റോ പോളിംഗ് ഏജൻറ്റോ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, പോളിംഗ് ഉദ്യോഗസ്ഥരോ സംശയം പറഞ്ഞാൽ, ആ സമയത്ത് മാസ്ക് മാറ്റി മുഖാവരണം മാറ്റി ആളിൻ്റെ വ്യക്തി ഈ വ്യക്തി തന്നെ ആണ് എന്ന് ബോധ്യപ്പെടണം. ആ സമയത്ത് മാത്രം, ആവശ്യപ്പെട്ടാൽ മാത്രം. ഇനി രണ്ടാം പോളിംഗ് ഓഫീസർ, നമുക്കറിയാവുന്ന പോലെ ഇടത്
കയ്യിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടും. നമ്മളുടെ വോട്ടെടുപ്പിൻ്റെ ആദ്യത്തെ നടപടി എന്നുള്ള നിലയ്ക്ക് മഷി പുരട്ടുന്നു. പിന്നെ അവിടെ ഒരു രജിസ്റ്റർ ഉണ്ടാവും. ആ രജിസ്റ്ററിൽ വരുന്ന വോട്ടർ ഒപ്പിടണം. വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ രേഖപ്പെടുത്തിയ സ്ലിപ്പ് അതിനുശേഷം നൽകും. അതാണ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോളിംഗ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന അവിടെ വെച്ചുള്ള രേഖ. സ്ലിപ്പുമായി നേരെ നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസറുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ വരുന്നു, സാനിറ്റൈസർ വെച്ച് കൈകൾ വൃത്തിയാക്കുന്നു, അകത്ത് കയറുന്നു, ഈ തിരിച്ചറിയൽ രേഖ പരിശോധിക്കുന്നു, സംശയമുണ്ടെങ്കിൽ മുഖം കാണിച്ച് ബോധ്യപ്പെടുത്തുന്നു, അതിനുശേഷം രജിസ്റ്ററിൽ ഒപ്പിടുന്നു. വോട്ടിങ്ങിനായിട്ട് ആവശ്യമുള്ള സ്ലിപ്പ് കയ്യിൽ കിട്ടുന്നു. ആ സ്ലിപ്പുമായി പ്രിസൈഡിംഗ് ഓഫീസറുടെ അടുത്തേക്ക് നീങ്ങണം. പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ അനുമതി നൽകുന്നു. പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ ഈ വോട്ടർക്ക് അനുമതി നൽകുന്നു. മൂന്നാം പോളിംഗ് ഓഫീസർ കൺട്രോൾ യൂണിറ്റിൻ്റെ ബട്ടൺ അമർത്തും. അതായത് വോട്ടിംഗ് മെഷീൻ ഒരു വോട്ട് ചെയ്യുന്നതിന് വേണ്ടി സജ്ജമാക്കുന്ന നടപടിയാണ്. ഈ കൺട്രോൾ യൂണിറ്റിൻ്റെ ബട്ടൺ അമർത്തും. ശേഷം വോട്ടിംഗ് യന്ത്രത്തിൻ്റെ അടുക്കിലേക്ക് പോകാം. ആ പോളിംഗ് സ്റ്റേഷനകത്ത് വോട്ടിംഗ് യന്ത്രം നമുക്കറിയാം മറ്റാർക്കും കാണാത്തതുപോലെ മറ വെച്ച് ക്രമീകരിച്ചിട്ടുണ്ടാവും. അടുത്തേക്ക് പോകാം. വോട്ടിംഗ് യന്ത്രത്തിന് മുകളിൽ ഒരു പച്ച ലൈറ്റ് കത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ആ പച്ച ലൈറ്റ് കത്തുന്നു എന്ന് ഉണ്ടെങ്കിൽ മാത്രം വോട്ട് ചെയ്യുക. ആ പച്ച ലൈറ്റ് കത്തുന്നുവെങ്കിൽ ബാലറ്റ് യൂണിറ്റ് ഈ ചെല്ലുന്ന വോട്ടർക്ക് വോട്ട് ചെയ്യാൻ സജ്ജമാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ പച്ച ലൈറ്റ് അത് കത്തുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ സമയം സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെയുള്ള ഒരു നീല ബട്ടൺ ഉണ്ടായിരിക്കും. വോട്ടിംഗ് മെഷീൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുതിയ വോട്ടർമാർക്ക് പോലും അത് ഈ ദൃശ്യങ്ങളിലൊക്കെ കണ്ടുപരിചിതമായിരിക്കും. ആ നീല ബട്ടണിൽ ഏത് സ്ഥാനാർത്ഥിക്കാണ് ആ സ്ഥാനാർത്ഥി ചിഹ്നം, അതിന് നേർക്കുള്ള നീല ബട്ടണിൽ വിരലമർത്തി വോട്ട് രേഖപ്പെടുത്താം. അപ്പോൾ അതുവരെ തെളിഞ്ഞിരുന്ന ആ പച്ച ലൈറ്റ് മാറി ചുവപ്പ് ലൈറ്റ് കത്തും, ഒരു ബീപ് ശബ്ദവും കേൾക്കാം. എന്ന് പറയുമ്പോൾ ആ വോട്ടിംഗ് മെഷീനിൽ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയെന്നർത്ഥം. ഇനി പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രിതല സംവിധാനമാകുമ്പോൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും രണ്ടായി കാണും. അപ്പോൾ പഞ്ചായത്തിലേക്കാണ് പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ക്രമത്തിൽ ബാലറ്റ് യൂണിറ്റുകൾ ഉണ്ടായിരിക്കും പോളിംഗ് സ്റ്റേഷൻ. മൂന്ന് തലത്തിലും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ ബീപ് ശബ്ദം കേൾക്കൂ. വളരെ ശ്രദ്ധിക്കുക. കോർപ്പറേഷനിലേക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നീല ബട്ടണിൽ പ്രസ് ചെയ്യുന്നു, ബീപ് ശബ്ദം കേൾക്കുന്നു. അതേസമയം ത്രിതല പഞ്ചായത്തിലേക്കാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് വെള്ള, ബ്ലോക്ക് പഞ്ചായത്ത് പിങ്ക്, ജില്ലാ പഞ്ചായത്ത് ആകാശ നീല കളർ, ഈ മൂന്നിലും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞെങ്കിൽ മാത്രമേ ബീപ് ശബ്ദം കേൾക്കൂ. മൂന്ന് വോട്ടും ചെയ്യാതെ ഒന്നോ രണ്ടോ മാത്രം ചെയ്തെങ്കിൽ ആ വോട്ടിംഗ് പ്രക്രിയ അവസാനിക്കില്ല. അങ്ങനെ ചെയ്യാനൊരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ആ സമയത്ത് ആ വ്യക്തിയുടെ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാവില്ല. അങ്ങനെ പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ അവസാനമുള്ള എൻ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ ആ വ്യക്തിയുടെ വോട്ടിംഗ് പൂർത്തിയാകും. അതായത് മൂന്ന് പഞ്ചായത്തിലേക്കും ചിലർ വോട്ട് ചെയ്യുന്നിരിക്കില്ല. അങ്ങനെ ചെയ്യാതിരിക്കരുത്, ചെയ്യാതിരിക്കണമെന്നുള്ളതല്ല, പക്ഷേ ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ മൂന്ന് മെഷീനിലും വോട്ട് ചെയ്യാതെ അവസാനിപ്പിച്ച് കഴിഞ്ഞാലും ഈ എൻ ബട്ടൺ പ്രസ് ചെയ്യാതെ ആ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാവില്ല. ഒരു വോട്ട് മാത്രം മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കും വോട്ട് ചെയ്താലും മതി. മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും അങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ല. ഇനി നമുക്ക് കരുതി ഇരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ശ്രീ പി വി നുഹ് ഒരു സംശയം, ഈ വോട്ടിംഗ് പ്രക്രിയയ്ക്ക് സമയം ഒരുപാട് എടുക്കുമോ എന്നുള്ളതാണ്. ആകെ നമുക്ക് വരുന്ന ഈ സാനിറ്റൈസറും അതേപോലെ തന്നെ ഈ പരിശോധനയുമാണ്, സാമൂഹ്യ അകലം പാലിക്കണം. അപ്പോൾ ഈ ത്രിതല പഞ്ചായത്തുകളൊക്കെ ഉള്ളിടത്ത് ഒരു വ്യക്തി പോയി വോട്ട് ചെയ്ത് വരാൻ, 1000 വോട്ടുള്ള ഒരു ബൂത്തിൽ 70% എന്ന് പറയുമ്പോൾ 700 പേര് ഈ സമയം കൊണ്ട് വോട്ട് ചെയ്ത് വരാൻ സമയം കൂടുതൽ എടുക്കുമോ, അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? ഇല്ല, അതിന് സാധ്യത കുറവാണ്. കാരണം സാനിറ്റൈസർ ഉപയോഗിക്കുന്നതിന് കൂടുതലായിട്ട് ടൈം എടുക്കുന്നില്ല. ഹാർഡ്ലി ഒന്ന് 3-4 സെക്കൻഡ് അഡീഷണൽ ആയിട്ട് എടുക്കുന്നതേ വരുള്ളൂ. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും നമ്മൾ സാനിറ്റൈസർ കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ കമ്പാർട്ട്മെൻറ്റിന് അകത്ത് കയറി കഴിയുമ്പോൾ ആളുകൾ വോട്ട് ചെയ്യുന്നതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം. അതിലേറ്റവും ഇതായിട്ടുള്ള കാര്യം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ മൂന്ന് ബാലറ്റുള്ള ത്രിതല പഞ്ചായത്തിൽ മൂന്ന് ബാലറ്റ് ഉള്ളതുകൊണ്ട് അതിൽ ചിലപ്പോൾ അവർക്ക് ഗ്രാമപഞ്ചായത്ത് മാത്രമേ വോട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ബ്ലോക്ക് മാത്രമേ താല്പര്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മാത്രമേ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ ഒരെണ്ണം മാത്രം പ്രസ് ചെയ്ത് കഴിഞ്ഞ് എൻഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടെന്നും അത് പ്രസ് ചെയ്യണമെന്നുമുള്ള കാര്യം അറിയാതെ വന്നു കഴിഞ്ഞാൽ ബീപ്പ് സൗണ്ട് കേൾക്കാതെ വരും. അപ്പോൾ അതിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ എന്ത് തന്നെ പറഞ്ഞാലും പ്രായമായ ആളുകൾക്ക് ഇവിടെയുള്ള വലിയ ഒരു അറേഞ്ച്മെൻ്റൊക്കെ കാണുമ്പോൾ എല്ലാവരും മാസ്കും, പക്ഷേ ആ സമയത്ത് ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ തന്നെ എൻ ബട്ടൺ പ്രസ് ചെയ്ത് ആ വോട്ടിംഗ് പ്രക്രിയ അവസാനിപ്പിക്കുകയും അടുത്ത ആളിന് വോട്ടിംഗ് സജ്ജമാക്കുകയും ചെയ്യാം, അല്ലേ?
അല്ല, പോളിംഗ് ഉദ്യോഗസ്ഥർ അത് പ്രസ് ചെയ്യില്ല, പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കും, അവിടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. നമുക്ക് കമ്പാർട്ട്മെന്റിന് വെളിയിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാവും, അത് പറഞ്ഞു കൊടുക്കും. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രീ പി ബി നൂഹ്, വോട്ടർമാർ പോകുമ്പോഴും വരുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു കാരണവശാലും കോവിഡ് കാലമായതുകൊണ്ട് വോട്ട് ചെയ്യാൻ ഞാൻ പോകുന്നില്ല, കൊറോണ വരും, ചിലപ്പോൾ അങ്ങനെ പ്രചരണം നടക്കും, കൊറോണ വന്നവർ ബൂത്തിലെത്തി എന്നൊക്കെയുള്ളത്, അങ്ങനെ മടിച്ച് അവനവൻ്റെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കുന്നതിൽ നിന്ന് ഒഴിവാകരുത്, കരുതൽ മതി. ആദ്യത്തെ കാര്യം, പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആദ്യം കരുതേണ്ടത് തിരിച്ചറിയൽ രേഖയായിരുന്നു എല്ലാ കാലത്തെ ഓർമ്മ, അതല്ല. അതിലും പ്രധാനമായി കരുതേണ്ടത് മാസ്കാണ്, മുഖാവരണം. ആ മാസ്ക് ശാസ്ത്രീയമായി ശരിയായ രീതിയിൽ, നേരത്തെ ശ്രീ പി ബി നൂഹ് ഇവിടെ വിശദീകരിച്ചതുപോലെ തന്നെ മാസ്ക് ധരിക്കുക. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അതൊരു ഉത്സവമായി കരുതാതിരിക്കുക. കുട്ടികളെ കൂടെ കൂട്ടാതിരിക്കുക. വോട്ട് ചെയ്യേണ്ട ആൾക്കാർ മാത്രം പോളിംഗ് ബൂത്തിലേക്ക് പോകുക. നേരത്തെ പറഞ്ഞു അവിടെ ചെന്ന് രജിസ്റ്ററിൽ ഒപ്പിടണമെന്നുള്ളത്, അവിടെ ഒരു പേന നൽകിയിട്ടുണ്ടാവും ഒപ്പിടുന്നതിന് വേണ്ടി. പക്ഷേ എല്ലാവരും അവരവരുടെ പേന തന്നെ കയ്യിൽ കരുതുക. ഒരു പേന പലർ പങ്കിട്ട് രജിസ്റ്ററിൽ ഒപ്പിടുന്ന സാഹചര്യം ഒഴിവാക്കുക. അപ്പോൾ ഒരു മാസ്ക് കരുതുക, തിരിച്ചറിയൽ രേഖ കരുതുക, ഒരു പേന കൂടി കയ്യിൽ കരുതുക. കുട്ടികളെ ഒപ്പം കൂട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വോട്ട് ചെയ്യേണ്ടവരല്ലാത്ത ആരെയും ഒപ്പം കൂട്ടാതിരിക്കുക, പ്രത്യേകിച്ച് കുട്ടികളെ. വരിയിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും പറയാറുള്ളതുപോലെ 6 അടി അകലം പാലിക്കണം, പാലിച്ചിരിക്കണം. മറ്റുള്ളവർക്ക് ഈ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴാണ് ശരിക്കും നാട്ടിലുള്ള എല്ലാവരും, നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിലും ഒന്ന് തമ്മിൽ കാണുന്നത് തന്നെ, എത്രയോ കാലങ്ങളായി കാണാത്തവരൊക്കെ തന്നെ. ആ സ്നേഹപ്രകടനങ്ങൾ 6 അടി അകലത്തിൽ നിന്ന് മാത്രം മതി. ഒരു കാരണവശാലും ഹസ്തദാനം നൽകുക, ആലിംഗനം ചെയ്യുക, അങ്ങനെയുള്ള സ്നേഹപ്രകടനങ്ങൾ കൊറോണ കാലമായതുകൊണ്ട് തീർത്തും ഒഴിവാക്കുക, മറക്കാതിരിക്കുക അക്കാര്യം. ബൂത്തിൽ ഒരു സമയത്ത് 3 വോട്ടർമാർ മാത്രമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പാലിക്കേണ്ട ബാധ്യത വോട്ടർമാർക്ക് കൂടിയുണ്ട്. കർശനമായി ആ നിയന്ത്രണവും പാലിക്കുക. പോളിംഗ് ബൂത്തിന് പുറത്ത് സാനിറ്റൈസറുണ്ട്, സോപ്പും വെള്ളവുമുണ്ട്. അത് ആരെങ്കിലും നിർബന്ധിച്ച് നൽകുന്നോ എന്നുള്ളതല്ല, നിശ്ചയമായും അത് വിനിയോഗിക്കുക. നമ്മളിൽ നിന്ന് ഒരാളിലേക്കോ ഒരാളിൽ നിന്ന് നമ്മളിലേക്കോ രോഗം പകരാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം ബ്രേക്ക് ദ ചെയിൻ ആണ് എന്നുള്ളത് തെളിയിച്ച സംസ്ഥാനം കൂടിയാണ് കേരളം. സാമൂഹ്യ അകലം പാലിക്കാൻ പ്രത്യേക അടയാളം പോളിംഗ് ബൂത്തിന് മുമ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം. ആ അടയാളങ്ങളിൽ തന്നെ ആൾക്കാർ നിൽക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇളവ് ആർക്കൊക്കെയാണ് എന്നുള്ളതാണ്. ഇളവ് എന്ന് പറഞ്ഞാൽ ക്യൂവിൽ നിന്ന്, പ്രായമായവർ, ഭിന്നശേഷിക്കാർ, രോഗികൾ, മറ്റ് ശാരീരിക അവശതയുള്ളവർ എന്നിവർക്ക് വരിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അല്ലാതെ തന്നെ വോട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരിക്കും. കാഴ്ച പരിമിതിയുള്ളവർക്കും ശാരീരിക അവശതയുള്ളവർക്കും വോട്ട് ചെയ്യാൻ സഹായി അനുവദിക്കും. പക്ഷേ അത് ഒരു കാരണവശാലും സ്ഥാനാർത്ഥിയെയോ പോളിംഗ് ഏജൻറ്റിനെയോ അല്ല സഹായിയായി അനുവദിക്കുക. അവർക്ക് സമ്മതമുള്ള ഒരു സഹായിയെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ അനുമതിയോടുകൂടി നൽകുന്നതായിരിക്കും. പിന്നെ ഈ എല്ലാ തവണയും പറയാറുള്ള പോലെ, കോർപ്പറേഷൻ പരിധിയിലുള്ള ബൂത്തുകളുടെ 100 മീറ്റർ പരിധിക്കുള്ളിൽ വോട്ടഭ്യർത്ഥന പാടില്ല, വോട്ടർമാരെ സ്വാധീനിക്കാൻ പാടില്ല, നിയമവിരുദ്ധമാണ്. പഞ്ചായത്തുകളുടെ കാര്യത്തിൽ കുറച്ചിളവുണ്ട്. പഞ്ചായത്ത് ബൂത്തുകളുടെ കാര്യത്തിൽ 200 മീറ്റർ പരിധിക്കുള്ളിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മറക്കാതിരിക്കുക. ശ്രീ പി ബി നൂഹ്, ഒരു കാര്യം കൂടി, ഈ സാധാരണ ബൂത്തിലെത്തി കഴിഞ്ഞാൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാലും ബൂത്തിൻ്റെ പരിസരം വിട്ടുപോകാതെ കഥയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിലൊക്കെ ഒരു ഇടപെടൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ വോട്ട് രേഖപ്പെടുത്തുക, അപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുക. ആൾക്കാരെ ക്രമീകരിച്ച് വിടുന്നതിൽ ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും കാര്യമായ ഉത്തരവാദിത്തം കാണും ഇത്തവണ. അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എൻറ്റയർ പോലീസ് ഫോഴ്സിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ എനിക്ക് തോന്നുന്നു പോലീസ് ഫോഴ്സോ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനോ മുഖേന ആളുകളെ പിരിച്ചുവിടുന്നതിനേക്കാൾ നാം സ്വയം അറിഞ്ഞ് ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് തോന്നുന്നു. ഇപ്പം നിങ്ങൾ പറഞ്ഞ ആ രീതിയിൽ നമുക്ക് ഇലക്ഷന് വോട്ട് ചെയ്യാനായിട്ട് ആളുകൾക്ക് വരാൻ കഴിയുകയാണെങ്കിൽ, ഈ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പാലിക്കാൻ കഴിയുകയാണെങ്കിൽ, 100% ഉറപ്പായിട്ടും കഴിഞ്ഞ 10 മാസം നമ്മൾ കോവിഡിനെ നിയന്ത്രിച്ച് നിർത്തിയതുപോലെ തന്നെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയും. തീർച്ചയായിട്ടും ഒരു ചെറിയ സ്പൈക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുമായിരിക്കാം, പക്ഷേ എന്നാൽ പോലും അത് നിയന്ത്രണ വിധേയമായി തന്നെ നിർത്താനായിട്ട് സാധിക്കും. പക്ഷേ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പോലീസ് ഫോഴ്സിനെയും റവന്യൂ ടീമിനെയും ഫീൽഡിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടാകും ആളുകളെ കൂട്ടം കൂടുന്നതും മറ്റ് പ്രോട്ടോകോൾ ലംഘനങ്ങളും തടയുന്നതിന് വേണ്ടി. ഓക്കെ ഓക്കെ, വളരെ നന്ദി. ഈ രാവിലെ ഈ തിരക്കേറിയ സമയത്ത് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞങ്ങളോടൊപ്പം ചേർന്നതിന് ശ്രീ പി ബി നൂഹ്.